ചങ്ങനാശ്ശേരി പി ആർ ഡി എസ് കോളേജിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതി നൽകി. അഫിലിയേഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്കാണ് പരാതി നൽകിയത്. കോളേജിൽ അടിസ്ഥാന സൌകര്യങ്ങളില്ലെന്നും സാമ്പത്തിക ക്രമക്കേട് നടക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നു. ഗോപാൽ ശീലാസനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, ഈ പി ആർ ഡി എസ് കോളേജിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? അതെ ജിൽസി, ചങ്ങനാശ്ശേരി പ്രത്യക്ഷ രക്ഷാ ദേവസഭാ കോളേജിനെതിരെയാണ് ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ചാൻസലർ കൂടിയായ ഗവർണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. കോളേജിന്റെ അഫിലിയേഷൻ പിൻവലിക്കാൻ എം ജി യൂണിവേഴ്സിറ്റിക്ക് നിർദ്ദേശം നൽകണമെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിന്റെ പ്രധാന ആവശ്യം. ഇതിന് കാരണമായി ഇവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഈ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാർത്ഥികൾക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. യു ജി സി മാനദണ്ഡ പ്രകാരം സ്വന്തമായി ഭൂമി ഉണ്ടാകണം എന്നൊരു ഒരു ചട്ടം കൂടി ഉണ്ട്. എന്നാൽ അതുപോലും പാലിക്കാതെയാണ് ഈ കോളേജ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. കൂടാതെ തന്നെ കോളേജിന്റെ പേരിൽ 3.5 കോടി രൂപയുടെ ഒരു വലിയ സാമ്പത്തിക ക്രമക്കേട് ആരോപണം കൂടി ആ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ആരോപിക്കുന്നുണ്ട്. തുടക്കം മുതൽ 2014 ആരംഭിച്ച കോളേജിന്റെ തുടക്കം മുതൽ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന 10 അധ്യാപകരെ ഇവിടെ നിന്ന് നീക്കം ചെയ്ത് പുതിയ ഗസ്റ്റ് അധ്യാപകരെ വെച്ച് മാത്രമാണ് ഈ കോളേജ് നിലവിൽ പ്രവർത്തിച്ചു പോകുന്നത്. 8 വർഷം പിന്നിട്ടിട്ടും ഒരു അധ്യാപകരെ പോലും സ്ഥിരമായി ഇവിടെ നിയമിച്ചിട്ടില്ല എന്നും കോളേജിന്റെ അക്കാദമിക് നിലവാരം വളരെ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർക്കും എം ജി യൂണിവേഴ്സിറ്റിക്കും മുഖ്യമന്ത്രിക്കും അടക്കം ഈ ഇത് സംബന്ധിച്ച പരാതികൾ പലതവണ നൽകിയിട്ടും കാര്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഗവർണർക്ക് ഇപ്പോൾ ഈ അഫിലിയേഷൻ റദ്ദാക്കുന്നതിനും കൂടാതെ അക്കാദമിക് ഓഡിറ്റിംഗ് അടിയന്തരമായി നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകിയിരിക്കുന്നത്.